ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത്, ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളെ മെഹലുമോളുടെ ഒന്നാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മെഹലുമോളെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ മെഹലുമോള്. അവൾക്ക് ഇന്ന് ഒരു വയസ്സ് തികയാണ്. ഇന്നെന്ന് പറയുമ്പോൾ 20 ഒക്ടോബർ കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് വീഡിയോസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഫംഗ്ഷൻ നടക്കുന്നത് എൻ്റെ നാത്തുവിൻ്റെ വീട്ടിലാണ് കേട്ടോ. നാത്തുവിൻ്റെ മോൻ്റെ മോളാണ് മെഹലുമോള്. അപ്പോൾ ഞങ്ങൾ ടേബിളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കുറച്ച് കപ്പ് കേക്ക്സും അതുപോലെ തന്നെ ലോലിപോപ്പ് മിഠായികൾ, രണ്ട് കേക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചുമരിൽ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ മെഹലുമോള് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അവൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡിയായിട്ട് കേക്ക് മുറിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മെഹലുവിൻ്റെ ഉപ്പയാണ് കേട്ടോ മെഹലുവിനെ എടുത്തിട്ടുള്ളത്. മെഹലുവിൻ്റെ ഉപ്പയും ഉമ്മയും കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇതാ കണ്ടില്ലേ, ഒരുപാട് കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കാണാൻ. അപ്പോൾ നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്യുന്നതും അതിന് ശേഷമുള്ള ഗിഫ്റ്റ് കൊടുക്കലും ഫുഡ് കഴിക്കലും ഒക്കെ ഒന്ന് കാണാം. ഈ കേക്ക് കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നല്ലൊരു തമാശ കൂടി നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല, എല്ലാവരും ചിരിക്കുന്നത് കാണുന്നുണ്ടാവും. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. കേക്ക് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒന്ന് നമ്മളെ ഗിൽറ്റേഴ്സൊക്കെ ഇങ്ങനെ പാറി വരുന്ന, അതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾ അപ്പുറം അപ്പുറം നിന്നിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും അത് പിടിച്ച് തിരിക്കുന്നുണ്ട്, പക്ഷെ അത് പൊട്ടുന്നില്ല. നമ്മുടെ കേക്ക് കയ്യിൽ കേക്ക് കട്ട് ചെയ്ത് കൈയോളം അത് പൊട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എല്ലാവരും നല്ല ചിരിയും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രസത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യലൊക്കെ. പിന്നെ ഗിഫ്റ്റ് കൊടുക്കലും ഫുഡ് കഴിക്കലൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. Thank you.
അപ്പോൾ കേക്ക് കട്ടയിലൊക്കെ അവിടെ കഴിഞ്ഞു. കേക്കൊക്കെ എല്ലാവർക്കും നമ്മൾ പീസാക്കി കൊടുത്തു. ഇനിയുള്ളത് ഫുഡ് കഴിക്കുന്ന ടൈമാണ്. അപ്പോൾ അൽഫാമും മന്തിയും അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ ചോറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, പിന്നെ നമ്മൾ കുറച്ച് ഫ്രൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഗോബി മഞ്ചൂരിയനാണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിരുന്നു, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടേബിളിലേക്ക് വെക്കാനും വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിൽ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് ടേബിളിലേക്ക് വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇതിലൊന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്ളോഗ്സും അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എല്ലാം ടേബിളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ ടേബിളിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ മെഹലൂന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറേ ടോയ്സുകളും അതുപോലെ തന്നെ കുറേ ഡ്രസ്സുകളൊക്കെ ആയിട്ട് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ മെഹലുമോൾക്ക് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇതുപോലുള്ള വ്ളോഗ്സുകളും അതുപോലെ തന്നെ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.